Hi friends, good evening. Welcome to Unacademy. I am Akhil, Unacademy le oru verified educator aanu. Unacademy il Kerala PSC ku vendi 100 ladhiyam courses njan conduct cheyittundu. Follow me on Unacademy app. My profile name Akhil A S. Akhil A S. Ente profile like cheyya. മിഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മിഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന പേരിൽ ഒരു കോഴ്സ് എൻ്റെ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങളെ 80 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാൻ ആ കോഴ്സ് പ്രാപ്തരാക്കും, യാതൊരു സംശയമില്ല. അതേപോലെ അൺഅക്കാഡമിയിലെ പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ പ്ലസ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്താൽ ഐ ടി ആൻഡ് സൈബർ ലോ എന്ന ടോപ്പിക്കിൽ 10 മാർക്കിൻ്റെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. അതേപോലെ ജനറൽ സയൻസ്, ഹൗ ടു ക്രാക്ക് എ പി എസ് സി എക്സാം എന്നീ 3 കോഴ്സുകൾ നിങ്ങൾ മന്ത്ലി ഫീ അടച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ അൺഅക്കാഡമിയിലെ ടോപ്പ് 10 എഡ്യൂക്കേറ്റേഴ്സ് കേരള പി എസ് സിയിലെ എല്ലാവരുടെയും ക്ലാസ്സുകൾ ലഭിക്കും. എൻ്റെ പ്രൊഫൈൽ ഐ ടി ആൻഡ് സൈബർ ലോ, ജനറൽ സയൻസ്, അതേപോലെ ഹൗ ടു ക്രാക്ക് എ പി എസ് സി എക്സാം എന്നീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോ ദ ബേസിക് ഫാക്ട്സ് അബൌട്ട് ദ സോഷ്യൽ ലീഡർ ശ്രീ നാരായണ ഗുരു. നമുക്കറിയാം മത്സര പരീക്ഷകളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം. കേരള നവോത്ഥാനം, അതായത് കോസ്റ്റ് സ്ട്രാറ്റജി എന്നൊരു കോഴ്സിൽ ഞാൻ കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കണം, കേരളം എന്ന ടോപ്പിക്കിൽ എന്തൊക്കെ നമ്മൾ ഫാക്ട്സ് അബൌട്ട് കേരളയിൽ എന്തൊക്കെ പഠിക്കണം, കേരള നവോത്ഥാനം എന്ന കോഴ്സ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നീ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ച്, നായകനെ കുറിച്ച് നമുക്ക് 1 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളല്ല പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എക്സാം ഓറിയന്റഡ് ആയിട്ട് മുൻ പരീക്ഷയിൽ ചോദിച്ച ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഏറ്റവും ട്രിക്കി വേയിൽ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. ആ വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവുമായി റിലേറ്റ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും എൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അൺഅക്കാഡമി ആപ്പിൽ. അതേപോലെ പി എസ് സി ചലഞ്ചർ എന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ലഭിക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന വ്യക്തിയെക്കുറിച്ച് എക്സാമിന് ചോദിച്ച ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ചോദിക്കുമ്പോൾ പലപ്പോഴും റാങ്ക് ഡിസൈഡിങ് ഫാക്റ്റായിട്ട് മാറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഷമ, ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആണ്. അനസ്, ഹായ്, ഗുഡ് ഈവനിങ്. ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ തന്നെ കൂടെ നിൽക്കുക, അറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് 10 PM to 11 PM ഇന്ത്യൻ ഹിസ്റ്ററിയിലെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈവ് ക്ലാസ് കൂടി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, പി എസ് സി ചോദിച്ച വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ് ലൈവ് വന്ന് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ ഗ്രൂപ്പും അതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നു. അഞ്ജന, ഹായ് അഞ്ജന, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ, അൺഅക്കാഡമി പ്ലസ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്, അതായത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ അൺഅക്കാഡമിയിൽ ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മന്ത്ലി സബ്സ്ക്രിപ്ഷനോ 6 മന്ത്സ് ഒക്കെ ഫീസ് അടച്ചാൽ, വളരെ ചെറിയ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നേരിട്ട് കോച്ചിങ് ക്ലാസ്സുകൾ പോകാൻ സാധിക്കാത്തവർക്ക് അൺഅക്കാഡമിയുടെ പ്ലസ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നസ്രു പറമ്പിൽ, ഓക്കെ, പേര് പ്രനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ് അനസ്. എപ്പോയിൻ വായിക്കാൻ പറ്റുന്നില്ല, എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന്. ഓക്കെ, കൃത്യമായി ടൈപ്പ് ചെയ്യുക മെസ്സേജുകൾ. അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലസ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മന്ത്ലിയൊക്കെയാണ്, 6 മന്ത്സ് ഒക്കെ ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ 1 മാസം 600 രൂപയ്ക്ക് വരുന്നുള്ളൂ. അൺലിമിറ്റഡ് ക്ലാസ്സുകളാണ്, ഒരു ദിവസം 20 മണിക്കൂർ വരെ ക്ലാസ്സുകൾ വരും. എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ ഇഷ്ടമുള്ള സമയത്ത് കാണാം. ഇനി അത് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും നേരിട്ട് കോച്ചിങ് ക്ലാസ്സിൽ പഠിക്കാൻ
പോകാൻ പറ്റാത്ത ആരെങ്കിലും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ ഒരുപാട് പ്രത്യേകത, ലൈവ് ക്ലാസ്, വീക്കിലി ക്വസ്റ്റ്സ്, ഡൗട്ട് ക്ലിയറിങ്, റിവിഷന് പൂർണ്ണമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സിൽ നിന്നും ഫുൾ മാർക്ക് നെക്സ്റ്റ് എക്സാമിന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും പ്ലസ് കോഴ്സുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ കോഡായിട്ട് അഖിൽ എ ജെ ഐ 1989918 എന്ന ഒരു കോഡ് യൂസ് ചെയ്യാം. ഈ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കോഡാണ്. ആര് ഈ കോഡ് അടിച്ചുകൊടുത്താലും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് കോഴ്സിൽ 10% ഫീസിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മറ്റു സംശയങ്ങളും അതേപോലെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ടെലഗ്രാമിൽ പി എസ് സി ചലഞ്ചർ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ അൺഅക്കാഡമി ആപ്പിൽ അഖിൽ എ എസ്, കേരള പി എസ് സിയിൽ അഖിൽ എ എസ് എന്ന് സെർച്ച് ചെയ്താലും എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകനെക്കുറിച്ച് മുൻ പരീക്ഷയിൽ ചോദിച്ച ചില വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇതിൽ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം, ശേഷം നമുക്കത് പഠിച്ചു തുടങ്ങാം. അതായത് പി എസ് സി ചോദിച്ച ചില വ്യത്യസ്തമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ശ്രീനാരായണ ഗുരുവും സഹോദരനയ്യപ്പനും കണ്ടുമുട്ടിയ വർഷം ഏത്? ഹായ് സൗമ്യ, ഗുഡ് ഈവനിങ്. ഇടയ്ക്ക് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ആയതെന്ന് തോന്നുന്നു, എനിക്കൊന്ന് യൂട്യൂബിൽ എന്തോ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആയത്. എന്റെ ക്വസ്റ്റൻ ഇതായിരുന്നു, ശ്രീനാരായണ ഗുരുവും സഹോദരനയ്യപ്പനും കണ്ടുമുട്ടിയ വർഷം ഏത്? ക്വസ്റ്റ്യൻ ഫോർ യു, അറിയാവുന്നവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യണം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, ശ്രീനാരായണ ഗുരുവും സഹോദരനയ്യപ്പനും കണ്ടുമുട്ടിയ വർഷം ഏത്? പ്രീന സാബു പാസ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ബാക്കി ആരും ഒന്നും കമന്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അതേപോലെ ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുവിനെ, ശ്യാമ പാസ് പറഞ്ഞിരിക്കുന്നു, ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ച വർഷം ഇൻക്ലൂഡിംഗ് ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആനന്ദ തീർത്ഥനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം. അങ്ങനെ കേരളത്തിലെ ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രശസ്തരായ പല നവോത്ഥാന നായകന്മാരുമായി നല്ല ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കണ്ടുമുട്ടലുകൾ പി എസ് സി പരീക്ഷകളിൽ ഇനിയും ആവർത്തിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പോയിന്റുകൾ ഇവിടെ നമ്മളൊന്ന് ഒരുമിച്ച് പഠിക്കുകയാണ്. ശ്രദ്ധിക്കുക. പ്രീന സാബു, ഗാന്ധിജി 1925 എന്ന് പറഞ്ഞിരിക്കുന്നു, ടാഗോർ 1922 എന്ന് പറഞ്ഞിരിക്കുന്നു, ശരി ഉത്തരങ്ങളാണ്. ഓക്കെ, ആ മീറ്റിംഗിൽ നമുക്ക് നോക്കാം. മുൻ പരീക്ഷയിൽ ചോദിച്ചാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയ വർഷം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയ വർഷം 1882. സ്ഥലം അണിയൂർ. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1882 അണിയൂരിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. മുൻ പരീക്ഷയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം കണ്ടുമുട്ടിയത് മുതൽ ജീവിത അവസാനം വരെ ഒരുമിച്ച് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്തകളായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. നെക്സ്റ്റ്,
ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയ വർഷം 1891 അത് കുമാരനാശാന്റെ വീടായ കായിക്കരയിൽ വെച്ചായിരുന്നു. ഇനി ഗുരുവും ഡോക്ടർ പൽപ്പും കണ്ടുമുട്ടിയ വർഷം 1895 അത് ബാംഗ്ലൂർ വെച്ചാണ്. അപ്പോൾ ഓർഡർ തന്നെ പഠിക്കുക. 1882 ചട്ടമ്പി സ്വാമികൾ അണിയൂർ, 1891 കുമാരനാശാൻ കായിക്കര, 1895 ഡോക്ടർ പൽപ്പു ബാംഗ്ലൂർ. പിന്നീട് ചോദിക്കുന്നത് 1912 അയ്യങ്കാളി ബാലരാമപുരം, ഇത് എക്സാമിന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം എന്ന് എവിടാണ്? ബാലരാമപുരത്താണ്. നമുക്ക് പെട്ടെന്ന് ഒന്നുകിൽ നമ്മൾ ഇവർ രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലം മാത്രമേ ആൻസർ ആയിട്ട് ചിന്തിക്കത്തുള്ളൂ. ഇതൊരു വ്യത്യസ്തമായ പോയിന്റ് ആണ്, ശ്രദ്ധിക്കാം. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1912 എവിടെയാണ് സ്ഥലം? ബാലരാമപുരം. അതേപോലെ ഗുരുവും വാക്ഫടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914 അത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ഗുരുവിനെ സന്ദർശിക്കുന്നത്. അതേപോലെ ഗുരു അങ്ങോട്ട് പോയി സന്ദർശിച്ച ഏക മഹത് വ്യക്തി എന്ന വിശേഷണം രമണ മഹർഷിക്കാണ്. ഡോക്ടർ പൽപ്പനെ അങ്ങോട്ട് പോയി സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഗുരുവിന്റെ ശിഷ്യനാണ്, അതുകൊണ്ട് ഒരു മഹത് വ്യക്തി എന്ന് ഗുരുവിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗുരു ആരാധിച്ചിരുന്ന തമിഴ്നാട്ടിലെ ഫേമസ് ആയ ഒരു സന്യാസിയായിരുന്നു രമണ മഹർഷി. ഇത് തിരുവണ്ണാമലയിൽ വെച്ചാണ്, കോയമ്പത്തൂരിനടുത്താണ്, തിരുവണ്ണാമലയിൽ വെച്ചാണ്. ചടക്ക് തിരുവില്ലാമലയിൽ കൊടുത്തിട്ടുണ്ട്, അത് തൃശ്ശൂരാണ്. ഇത് കോയമ്പത്തൂരിനടുത്ത് തിരുവണ്ണാമലയിലാണ് ഈ മീറ്റിംഗ്. നെക്സ്റ്റ്, 1917 സഹോദരനയ്യപ്പനും ഗുരുവും കണ്ടുമുട്ടി, അതും ആലുവ അദ്വൈതാശ്രമത്തിൽ, മുൻ പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയും 82 ചട്ടമ്പി സ്വാമി അണിയൂർ, 91 കുമാരനാശാൻ കായിക്കര, 95 ഡോക്ടർ പൽപ്പു ബാംഗ്ലൂർ, 1912 അയ്യങ്കാളി ബാലരാമപുരം, 1914 വാഗ്ഫടാനന്ദൻ അദ്വൈതാശ്രമം, 1916 രമണ മഹർഷി തിരുവണ്ണാമല, അതേപോലെ 1917 സഹോദരനയ്യപ്പൻ അദ്വൈതാശ്രമം, 1917 സഹോദരനയ്യപ്പൻ അദ്വൈതാശ്രമം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ്, ഇൻക്ലൂഡിംഗ് ഡേറ്റ് പഠിച്ചിരിക്കേണ്ടത്, 1922 നവംബർ 22 ടാഗോർ ശിവഗിരിയിൽ വെച്ചാണ്. ഓർത്തിരിക്കുക, അത് ഇൻക്ലൂഡിംഗ് ഡേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1922 നവംബർ 22 ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിക്കുന്നത്. സ്ഥിരമായി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സന്ദർശന വേളയിൽ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വേളയിൽ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആര്? ക്വസ്റ്റ്യൻ ഫോർ യു, അറിയാവുന്നവരുടെ ആൻസർ ചെയ്യണം. ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വേളയിൽ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആര്? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. റീന സാബു ആൻസർ ചെയ്തിരിക്കുന്നു, റൈറ്റ് ആൻസർ ആണ്. അഞ്ജന റൈറ്റ് ആൻസർ ആണ്. സൗധ, ശ്യാമ, അനസ് എല്ലാവരും പറഞ്ഞ ശരീരമാണ്. സി എഫ് ആൻഡ്രൂസ് ആണ്, മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഗുരു ടാഗോർ കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഗുരു ടാഗോർ കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? ഗുരു ടാഗോർ കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? ഗുരു ടാഗോർ കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? ക്വസ്റ്റ്യൻ ഫോർ യു, അറിയാവുന്നവരുടെ ആൻസർ ചെയ്യണം. പ്രീന, സന്ദീപ് രണ്ടുപേരും പറഞ്ഞ ശരി ഉത്തരമാണ്. അനസ് റൈറ്റ് ആൻസർ ആണ്. ശ്യാമ റൈറ്റ് ആൻസർ ആണ്. കുമാരനാശാൻ ആയിരുന്നു ഈ സംഭാഷണത്തിലെ പരിഭാഷി. ഇനി
അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, ഈ സമയത്ത് ടാഗോറിന് വേണ്ടി ആശംസാ ഗീതമായിരുന്ന ദിവ്യ കോകിലം ആലപിച്ചു. പി എസ് ചോദിച്ചു, ടാഗോർ ഗുരു കൂടിക്കാഴ്ചയിൽ ആശംസാ ഗീതമായ ദിവ്യ കോകിലം ആലപിച്ചതാരെ? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, ടാഗോർ ഗുരു കൂടിക്കാഴ്ചയിൽ ആശംസാ ഗീതമായ ദിവ്യ കോകിലം ആലപിച്ചതാരെ? പ്രീന റൈറ്റ് ആൻസർ ആണ്, സന്ദീപ് ശരി ഉത്തരമാണ്. പ്രീനയും സന്ദീപും റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. സി കേശവനാണ് റൈറ്റ് ആൻസർ. ശ്യാമ റൈറ്റ് ആൻസർ ആണ്, സി കേശവൻ. വീണ്ടും, ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12. ഗാന്ധിജി 25 മാർച്ച് 8 സൗധ കറക്റ്റ് ആൻസർ ആണ്. 25 മാർച്ച് 8 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുന്നത്. 1925 മാർച്ച് 8 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുന്നത്. ശേഷം 25 മാർച്ച് 12 ഗാന്ധിജി ശിബിരത്തി ഗുരുവിനെ സന്ദർശിച്ചു. അവിടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഗുരു കൂടിക്കാഴ്ചയിലെ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? ഗാന്ധിജി ഗുരു കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? ഗാന്ധിജി ഗുരു കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി ആരായിരുന്നു? സന്ദീപ് റൈറ്റ് ആൻസർ ആണ്. പ്രീന സാബു റോങ് ആണ് ആൻസർ. അഡ്വക്കേറ്റ് എൻ കുമാരൻ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വക്കേറ്റ് എൻ കുമാരൻ, അഡ്വക്കേറ്റ് എൻ കുമാരൻ. നെക്സ്റ്റ്, 1928 ആനന്ദതീർത്ഥൻ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചു. 1928 ആനന്ദതീർത്ഥൻ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചു. ആനന്ദതീർത്ഥൻ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചു. പ്ലോർക്ക, 1928 ആനന്ദതീർത്ഥൻ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചു. നമുക്കറിയാം, ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനാണ് ആനന്ദതീർത്ഥൻ. അപ്പോൾ ഇത്രയുമാണ് ഗുരുവുമായി റിലേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ എന്ന രീതിയിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ കൃത്യമായി പഠിക്കുക. 1882 ചട്ടമ്പി സ്വാമി അണിയൂർ, 1891 കുമാരനാശാൻ കായ്ക്കര, 1895 ഡോക്ടർ പൽപ്പു ബാംഗ്ലൂർ, 1912 അയ്യങ്കാളി ബാലരാമപുരം, 1914 വാഗ്ഭടാനന്ദൻ അദ്വൈതാശ്രമം, 1916 രമണ മഹർഷി തിരുവണ്ണാമല, 1917 സഹോദരനയ്യപ്പൻ അദ്വൈതാശ്രമം, 1922 നവംബർ 22 ടാഗോർ ശിവഗിരി, 1925 മാർച്ച് 12 ഗാന്ധിജി ശിവഗിരി, 1928 ആനന്ദതീർത്ഥൻ ശിവഗിരി. പിന്നെ ഈ പറഞ്ഞ പ്രത്യേകം ഓർക്കുക, ഗാന്ധിജി ഗുരു അങ്ങോട്ട് പോയി സന്ദർശിച്ച മഹത് വ്യക്തിയാണ് രമണ മഹർഷി. അതേപോലെ തന്നെ ടാഗോറിനൊപ്പം സി എഫ് ആൻഡ്രൂസ് ഉണ്ടായിരുന്നു. സംഭാഷണത്തിലെ പരിഭാഷി കുമാരനാശാനാണ്. അതേപോലെ ഗാന്ധിജിയുടെ കൂടിക്കാഴ്ചയിൽ സംഭാഷണത്തിലെ പരിഭാഷി അഡ്വക്കേറ്റ് എൻ കുമാരൻ ആയിരുന്നു. നെക്സ്റ്റ് ഒരു കാറ്റഗറി, ഇതേപോലെ നമുക്ക് പ്രീന സഭ ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച സംഘടനയാണ് 1933. നെക്സ്റ്റ്, ഇതേപോലെ മറ്റൊരു കാറ്റഗറിയിൽ എക്സാമിന് ചോദിക്കുന്നതാണ് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. വളരെ ഈസി ആണ്, എങ്കിലും അവിടെയും ചില വ്യത്യസ്തമായ ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം അറിയാവുന്നവരുടെ ആൻസർ ചെയ്യാം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഒന്നിലധികം ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്?
പ്രീന റൈറ്റ് ആൻസർ ആണ്. സന്ദീപ് റൈറ്റ് ആൻസർ ആണ്. സൗധ റൈറ്റ് ആൻസർ. കാരമുക്ക് ക്ഷേത്രം തൃശ്ശൂർ ആണ്. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. സന്ദീപ് റൈറ്റ് ആൻസർ ആണ്. കാരമുക്ക് തൃശ്ശൂർ ആണ്. അതേപോലെ ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠ ക്ഷേത്രം ഏത്? ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം. ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. പ്രീന സാബു റോങ് ആൻസർ ആണ്. സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ഓക്കെ, പ്രീന പാസ് പറഞ്ഞിരിക്കുന്നു. മുരുക്കുമ്പുഴ ക്ഷേത്രം ട്രിവാൻഡ്രമാണ്. ഇങ്ങനെ ചില വ്യത്യസ്തമായ പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 1888 അരിയപ്രം ക്ഷേത്ര പ്രതിഷ്ഠ ഗുരുവിന്റെ ആദ്യ ക്ഷേത്ര പ്രതിഷ്ഠയാണ്. കൂടത്തിന് ഓർക്ക, ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ക്ഷേത്ര പ്രതിഷ്ഠയായിരുന്നു ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം. 1888 തന്നെയാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഗുരുവിന്റെ ആദ്യ പ്രതിഷ്ഠ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അരിയപ്രം ക്ഷേത്ര പ്രതിഷ്ഠയാണ്, 1888. എന്നാൽ ഗുരുവിന്റെ രണ്ടാമത്തെ ക്ഷേത്ര പ്രതിഷ്ഠ ഏതാണ്? ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം. പിന്നീട് ശ്രീനാരായണ ഗുരു കേരളത്തിലാകെ ഏകദേശം 43 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും എക്സാമിൽ എടുത്ത് ചോദിച്ച പിന്നീട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠയെ കുറിച്ചാണ്. 1908 ഓർത്തിരിക്കുക, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1908. ഇനി ഈ മംഗലാപുരത്തൊക്കെ ടൂർ വന്നവർക്കറിയാം, ഇന്ന് കേരളത്തിന് വെളിയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, കുഡ്രോളി ഗോകർണനാഥ ടെമ്പിൾ, മാംഗ്ലൂർ മംഗലാപുരത്താണ്. വളരെ ഫേമസ് ആണ് ഇന്നും ആ ക്ഷേത്രം. അപ്പോൾ ഓർത്തിരിക്കുക, ഗുരു അവിടെയുള്ള ബില്ലവർ എന്നൊരു കാസ്റ്റിന് വേണ്ടി സ്ഥാപിച്ചൊരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു കേരളത്തിന് വെളിയിൽ നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഏറ്റവും പ്രശസ്തമായത് കുഡ്രോളി ഗോകർണനാഥ ടെമ്പിൾ, മാംഗ്ലൂർ 1909. അപ്പൊ ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരു കേരളത്തിന് വെളിയിൽ നടത്തിയ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര പ്രതിഷ്ഠയാണ് കുഡ്രോളി ഗോകർണനാഥ ടെമ്പിൾ, മാംഗ്ലൂർ. നെക്സ്റ്റ് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ, ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ ഏത് വർഷം? 1912. ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1912 ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ. പിന്നീട് എടുത്തു ചോദിച്ച വ്യത്യസ്തമായ പോയിന്റ്, ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ ക്ഷേത്രം, അതായത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും അയിത്തത്തിന്റെ പേരിൽ ആൾക്കാർ മറ്റുള്ളവരെ കയറ്റില്ല എന്നറിഞ്ഞ ഗുരുവിന് മനസ്സിലായി മനുഷ്യന്റെ മനസ്സിലെ അന്ധവിശ്വാസം ആ ഇരുട്ടാണ് മാറേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം നിലവിളക്ക് പ്രതിഷ്ഠിച്ചത്. വിഗ്രഹങ്ങൾ മാറ്റിയിട്ട് നിലവിളക്ക് പ്രതിഷ്ഠിച്ചു. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ ക്ഷേത്രം കാരമുക്ക് ടെമ്പിൾ തൃശ്ശൂർ. ഓർത്തിരിക്കുക, കാരമുക്ക് ക്ഷേത്രം തൃശ്ശൂരിലാണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠേത്രം മുരുക്കുമ്പുഴ ടെമ്പിൾ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം മുരുക്കുമ്പുഴ ക്ഷേത്രത്തിലാണ് ഗുരു സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ചത്. ഇനി നമുക്ക് സ്ഥിരമായി ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഗുരുവിന്റെ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠ കളവങ്കോട് മിറർ കോൺസിഗ്രേഷൻ ആണ്. ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ ആലപ്പുഴ ജില്ലയിലാണ്. യഥാർത്ഥത്തിൽ വക്കമുല്ലലയിൽ ഗുരു ഇതിനു ശേഷം ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പല ജീവചരിത്രങ്ങളും പറയുന്നുണ്ട്. പക്ഷേ റെക്കോർഡിക്കലായിട്ട് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതാണ് ഗുരുവിന്റെ അവസാന ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്നത്, കളവങ്കോട് മിറർ കോൺസിഗ്രേഷൻ. അപ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ച ഏറ്റവും സിമ്പിളും ഏറ്റവും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അരിയപ്രം ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888. ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കമാണ് ഗുരുവിന്റെ രണ്ടാമത്തെ ക്ഷേത്ര പ്രതിഷ്ഠ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1908.
ഇവിടെ 1788 അരിപുരം ക്ഷേത്ര പ്രതിഷ്ഠ 1888 1888 തന്നെയാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ 1908. അതേപോലെ കുഡ്രോളി ഗോകർണനാഥ ടെമ്പിൾ 1909 സ്ഥാപിക്കുന്നത്. കേരളത്തിന് വെളിയിൽ ഗുരു സ്ഥാപിച്ച ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണത്. പിന്നീട് ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ, എല്ലാവർക്കും അറിയാം 1912 ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ. അതേപോലെ കാരമുക്ക് ക്ഷേത്രം തൃശ്ശൂരിൽ നിലവിളക്ക് പ്രതിഷ്ഠിച്ചു 1920. സത്യം ധർമ്മം ദയ എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ചു 1922. മുരുക്കുമ്പുഴ ക്ഷേത്രം ത്രിവാൻഡ്രമാണ്. അതേപോലെ കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ ഗുരുവിന്റെ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠയാണ്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സെലക്റ്റഡ് ആയിട്ട്, അതായത് ഇപ്പോഴും ചോദിച്ചാൽ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏതാനും ചില ചോദ്യങ്ങൾ. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ശ്രീനാരായണ ഗുരു. പക്ഷേ ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും ടഫായിട്ടുള്ളതും ധാരാളം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പി എസ് സി ചോദിച്ച ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ യു. ഫസ്റ്റ് ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ഓർ ഫസ്റ്റ് ടീച്ചർ ഓഫ് ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു ആര്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു ഏത്? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, ആൻസർ അറിയുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു അനസ് കെ രാമൻപിള്ള എന്ന് ആൻസർ ചെയ്തിരിക്കുന്നു. രമ്യ ആർ നായർ, പേട്ടെ രാമൻപിള്ള എന്ന് ആൻസർ ചെയ്തിരിക്കുന്നു. മീര രാജേഷ്, കുമ്മൻപള്ളി രാമൻപിള്ള ആശ എന്ന് ആൻസർ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ഇന്ദുലേഖായൻ മൂത്തപിള്ള, റൈറ്റ് ആൻസർ ആണ്. അതേപോലെ സൗധ രശ്മി മൂത്തപിള്ള, റൈറ്റ് ആൻസർ ആണ്. രാമൻപിള്ള ആശാൻ അല്ല. ഇത് പലപ്പോഴും പി എസ് സി തന്നെ ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിക്കുന്ന ഒരു തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു മൂത്തപിള്ളയാണ്. അതായത് ഗുരുവിനെ ആദ്യമായ അക്ഷരം പഠിപ്പിച്ച വീടിനടുത്തുള്ള ഗുരുവിന്റെ പേരായിരുന്നു മൂത്തപിള്ള. അതുപോലെ പലരും ഇവിടെ പേട്ടയിൽ രാമപിള്ള ആശാൻ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, രമ്യ ആർ നായർ. ഓക്കെ രമ്യ, ശ്രദ്ധിക്കുക, പേട്ടയിൽ രാമപിള്ള ആശാൻ ചട്ടമ്പിസ്വാമിയുടെ ഗുരുവാണ്. അത് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവല്ല. അതെപ്പോഴും വേർതിരിച്ച് പഠിച്ചോണം. ശ്രീനാരായണ ഗുരുവിനും ഈ രാമൻപിള്ള ആശാൻ എന്ന പേരിൽ ഒരു ഗുരുവുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ കരുനാഗപ്പള്ളിക്കടുത്താണ് ആ ഗുരുവിന്റെ വീട്. അത് കുമ്മൻപള്ളി രാമൻപിള്ള ആശാനാണ്. അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ഗുരു, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുവായിരുന്നു കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ. അപ്പൊ തെറ്റരുത്. ഫസ്റ്റ് ഗുരു ചോദിച്ചാൽ ആൻസർ മൂത്തപിള്ളയാണ്, ഒരു സംശയം വേണ്ട. പി എസ് സി 4-5 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇൻകേസ് മൂത്തപിള്ള ഓപ്ഷൻ അകത്ത് ഇല്ല എങ്കിൽ എഴുതിക്കോ കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ. പേട്ടെ രാമൻപിള്ള ആശാൻ ഗുരുവിന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവല്ല, അത് ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ്. സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ രമ്യ, ശ്രദ്ധിക്കുക, പേട്ടെ രാമൻപിള്ള ആശാൻ ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ്. അതുപോലെ രാമൻപിള്ള ആശാൻ എന്ന് കമന്റ് ചെയ്തവർ ശ്രദ്ധിക്കുക, ഗുരുവിന്റെ ആദ്യ ഗുരു ചോദിച്ചാൽ ആൻസർ മൂത്തപിള്ളയാണ്. ശ്രീനാരായണ ഗുരുവിനെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുവാണ് ഈ പറഞ്ഞ കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ. ഇത് മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചില വ്യത്യസ്തമായ ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ പഠിച്ചു പോകാം. ഫസ്റ്റ് ഗുരു മൂത്തപിള്ള, സാംസ്കൃത് ഗുരു കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ, യോഗ ഗുരു തൈക്കാടയ്യ. നമുക്കറിയാം ഗുരുവിന്റെ ഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? തൈക്കാട് അയ്യാ ഗുരുവിനെയാണ് നമ്മൾ ഗുരുവിന്റെ ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവിനെ യോഗ പഠിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ. അപ്പോൾ ഫസ്റ്റ് ഗുരു ചോദിച്ചാൽ ആൻസർ ആരാണ്? മൂത്തപിള്ള. സംസ്കൃത ഗുരു കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ, അതേപോലെ യോഗ ഗുരുവാണ് തൈക്കാട് അയ്യ. തെറ്റരുത്, കൃത്യമായി തന്നെ പഠിക്കുക. ഇനി ഇവിടെയും പി എസ് സി ചോദിച്ച വ്യത്യസ്തമായി, നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന് ആത്മജ്ഞാനം കൈവന്ന സ്ഥലം പിള്ളത്തടം കേവ് ആണ്, മരുത്വമല. ഗോഡ് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് അറ്റ് പിള്ളത്തടം കേവ് മരുത്വമല. അവിടെ പി എസ് സി ചോദിച്ച വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അറിയാവുന്നുണ്ട് ആൻസർ ചെയ്യണം. ശ്രീനാരായണ ഗുരുവിനോട് മരുത്വമലയിൽ പോയി തപസ് ചെയ്യാൻ ഉപദേശിച്ച വ്യക്തിയാണ്, മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. Who advised the Guru to start a meditation at Marutwa
മല. ശ്രീനാരായണ ഗുരുവിനോട് മരുത്വ മലയിൽ പോയി തപസ് ചെയ്യാൻ ഉപദേശിച്ച വ്യക്തിയാര്? മുൻ പരീക്ഷയിൽ ഒരിക്കൽ മാത്രം, ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ഇനിയും ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ കുറെ ഒരു ഒരിക്കൽ കണ്ടതാണ്. ഇനിയും വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകാം. മീര രാജേഷ് രമണ മഹർഷി എന്ന് ആൻസർ ചെയ്തിരിക്കുന്നു. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്കൊരു ലൈവ് ഇന്ററാക്ഷൻ തോന്നുകയുള്ളൂ. പ്രീന സാബു രമണ മഹർഷി എന്ന് ആൻസർ ചെയ്തിരിക്കുന്നു. ശ്യാമ പാസ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആൻസറിലേക്ക് പോകാം. തൈക്കാട് അയ്യാഗുരുവാണ് റൈറ്റ് ആൻസർ. അനസും പാസ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് മരുത്വമലയിൽ പോയി തപസ് ചെയ്യാൻ ധന്യ സുരേഷ് വൈകുണ്ഠസ്വാമി എന്ന് ആൻസർ ചെയ്യുന്നത് തെറ്റാണ് ധന്യ. കാരണം വൈകുണ്ഠസ്വാമി 1809 ജനിച്ചു, 1851 മരിച്ചു. ശ്രീനാരായണ ഗുരു 1856 ജനിക്കുന്നത്. അതൊക്കെ എപ്പോഴും ആലോചിച്ചോണം. വിദ്യ ഗിരീഷ് പാസ് പറഞ്ഞിരിക്കുന്നു. എനിവേ ആൻസർ ശ്രദ്ധിക്കുക. ഗുരുവിനോട് മരുത്വമലയിൽ പോയി തപസ് ചെയ്യാൻ ഉപദേശിച്ച വ്യക്തി തൈക്കാട് അയ്യാഗുരുവാണ്. തൈക്കാട് അയ്യാഗുരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. മുൻ പരീക്ഷയിൽ വളരെ വ്യത്യസ്തമായി ചോദിച്ച ഒരു പോയിന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിനോട് മരുത്വമലയിൽ പോയി തപസ് ചെയ്യാൻ ഉപദേശിച്ച വ്യക്തി ആരാണ്? തൈക്കാട് അയ്യാഗുരു. ഇനി എല്ലാവർക്കും അറിയാവുന്നതാണ്, SNDP യോഗം രൂപീകരിച്ച വർഷം 1903 May 15. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SNDP. ക്വസ്റ്റ്യൻ ഫോർ യു, SNDPയുടെ ആസ്ഥാനം എവിടെ? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SNDP, SNDPയുടെ ആസ്ഥാനം എവിടെ? ഓക്കെ, ഒരുപാട് പേര് ശരിത്രം കമന്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലമാണ് ആൻസർ, ശിവഗിരി അല്ല, കൊല്ലമാണ് റൈറ്റ് ആൻസർ. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. പിന്നെ SNDPയുടെ ആദ്യ പ്രസിഡന്റ്, ആജീവനാന്ത അധ്യക്ഷൻ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു, ആദ്യ സെക്രട്ടറി കുമാരനാശൻ. അത് കൃത്യമായി തന്നെ പഠിക്കുക എളുപ്പമാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഈ മൂന്ന് പേരെ തമ്മിൽ കമ്പയർ ചെയ്യുക. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ശ്രീനാരായണ ഗുരു, പ്രസിഡന്റ്. തൊട്ട് താഴെ ഡോക്ടർ പൽപ്പു, വൈസ് പ്രസിഡന്റ്, പിന്നീട് കുമാരനാശൻ. കാരണം ഡോക്ടർ പൽപ്പുവിന്റെയും മകൻ എന്ന രീതിയിലാണ് കുമാരനാശനെ അറിയപ്പെടുന്നത്, വാത്സല്യശേഷൻ എന്ന രീതിയിൽ. അപ്പൊ ആ ഓർഡർ തെറ്റാതെ കൃത്യമായി തന്നെ പഠിക്കുക. നെക്സ്റ്റ്, ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ആർക്കെങ്കിലും അറിയായിരിക്കും, മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഏർലി നെയിം ഓഫ് ശിവഗിരി മഠ്, ശിവഗിരി മഠത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഏർലി നെയിം ഓഫ് ശിവഗിരി മഠ്, ശിവഗിരി മഠത്തിന്റെ ആദ്യകാല നാമം. ഏർലി നെയിം ഓഫ് ശിവഗിരി മഠ്, ശിവഗിരി മഠത്തിന്റെ ആദ്യകാല നാമം. ശിവഗിരി ആദ്യകാലത്ത് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? വളരെ ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള പേരാണ്. ഓക്കെ, ഇന്ദുലേഖ സൗധ, സൗധ പേരെങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ,
രണ്ടുപേരും പറഞ്ഞ ശരീരത്തിനമാണ് കുന്നിൻപുറം. പ്രാചീന കാലത്ത് കുന്നിൻപുറം എന്നറിയപ്പെടുന്നത് ശിവഗിരി മഠത്തെയാണ്. ഗുരുവിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമേതെന്ന് മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. കീ സെന്റർ ഓഫ് ഗുരു സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതാണ്? ആൻസർ, ശിവഗിരി മഠമാണ് ഗുരുവിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന പേരിൽ ശ്രദ്ധേയമായ സ്ഥലം. പിന്നെ എല്ലാവർക്കും അറിയാം ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ആലുവ അദ്വൈതാശ്രമ. ആലുവ അദ്വൈതാശ്രമത്തിന്റെ അടിസ്ഥാന തത്വം എന്ത്? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ആലുവ അദ്വൈതാശ്രമ. ആലുവ അദ്വൈതാശ്രമത്തിന്റെ അടിസ്ഥാന തത്വം എന്ത്? മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ അടിസ്ഥാന തത്വം എന്ത്? റീന, മീര, സൗമ്യ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ശരീരത്തിനമാണ്. ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. സാഹോദര്യ സന്ദീപ് റൈറ്റ് ആൻസർ ആണ്. ഓം രമ്യ റൈറ്റ് ആൻസർ ആണ്. ഓം സാഹോദര്യം സർവത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ശ്രദ്ധിച്ചോണം. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയും കണ്ണുകൂട്ടിയ വർഷം നമ്മൾ പറഞ്ഞിരുന്നു 1916. മടക്കയാത്രയിൽ ഗുരു കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ എക്സാമിന് ചോദിക്കും ശ്രീനാരായണ സേവാശ്രമങ്ങൾ സ്ഥാപിച്ചത് എവിടെ? ശ്രീനാരായണ സേവാശ്രമങ്ങൾ സ്ഥാപിച്ചത് എവിടെ? എവിടെയാണ്? കാഞ്ചീപുരത്താണ്. 1916. അപ്പൊ തെറ്റരുത്, ഓപ്ഷൻ ആദ്യം നീലഗിരി നിട്ട് തരും. അപ്പോൾ ശ്രദ്ധിക്കുക, ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? കാഞ്ചീപുരത്താണ്. 1916. ഇപ്പൊ റീസെന്റ് നിങ്ങൾ വായിച്ചു കാണും, ശ്രീലങ്കയിൽ കൊളംബോയിൽ ഗുരുവിന്റെ ഒരു പുതിയ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്തു. കാരണം കഴിഞ്ഞ വർഷം ഗുരു ശ്രീലങ്ക സന്ദർശിച്ചതിന്റെ 100-ാം വാർഷികമായിരുന്നു. നമുക്കറിയാം ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 1918 ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യം ധരിച്ച സന്ദർഭമാണ്. പി എസ് സി വളരെ വ്യത്യസ്തമായി ചോദിച്ച ക്വസ്റ്റ്യൻ, ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിന് ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യനാര്? മുൻ പരീക്ഷയിൽ റാങ്ക് ഡിസൈഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിന് ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യനാര്? ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിന് ഒപ്പമുണ്ടായിരുന്ന ശിഷ്യനാര്? അറിയാവുന്നവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യണം. 1918 ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം. ഗുരു ആദ്യമായി കാവ്യ ധരിച്ച സന്ദർഭമാണ്. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം, ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിന് ഒപ്പമുണ്ടായിരുന്ന ശിഷ്യനാര്? ധന്യ ആൻസർ ചെയ്തിരിക്കുന്നു. സന്ദീപ് എസ് ആൻസർ ചെയ്തിരിക്കുന്നു. മൂന്നാല് പേരുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ പ്രശസ്തരായ ഒരു വ്യക്തിയുടെ പേര് മാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സത്യവ്രത സ്വാമികൾ. ഇതേപോലെ വൈക്യ സത്യാഗ്രഹ ക്യാമ്പുമായിട്ട് റിലേറ്റ് ചെയ്തും സത്യവ്രത സ്വാമികളുടെ പേരാണ് പറയുന്നത്. വൈക്യ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശ വേളയിൽ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യൻ എന്ന് പറയുന്നത് സത്യവ്രത സ്വാമികളെയാണ്. പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് വിജ്ഞാനോദയോഗം. അത് വളരെ വ്യത്യസ്തമായൊരു പോയിന്റ് ആണ്. ശ്രീലങ്കയിൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടന ഏതാണ്? വിജ്ഞാനോദയ യോഗം. ശ്രീലങ്കയിൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഇത്, വിജ്ഞാനോദയ യോഗം. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ 2-ാം ശ്രീലങ്ക സന്ദർശനം ഏത് വർഷം? 1926. ശ്രീനാരായണ ഗുരുവിന്റെ 2-ാം ശ്രീലങ്ക സന്ദർശനം 1926. 1926 ഗുരുവിന്റെ 2-ാം ശ്രീലങ്ക സന്ദർശനം. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ആലുവ ഓൾ റിലീജിയൻ കോൺഫറൻസ് സ്ഥിരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എക്സാം ഓറിയന്റഡ് ആയിട്ട് റാങ്ക് ഡിസൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആലുവ ഓൾ റിലീജിയൻ കോൺഫറൻസ്, ആലുവ സർവമത സമ്മേളനം നടന്ന വർഷം 1924. ആലുവ ഓൾ റിലീജിയൻ കോൺഫറൻസ് ഏത് വർഷമാണ്? 1924. 1924 അതിലെ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് സദാശിവയർ. ആലുവ സർവമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് സദാശിവ അയ്യർ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഗുരു മൂത്തപിള്ള, സാൻസ്ക്രിത് ഗുരു കുമ്മൻപള്ളി രാമപിള്ള ആശാൻ, യോഗ ഗുരു തൈക്കാടയ്യ ഗുരു. തൈക്കാടയ്യ ഗുരു ആണ് അദ്ദേഹത്തെ മരുത്വ മലയിൽ തപസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്തത്.
അതേപോലെ ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച വർഷം 1881 അതിനുശേഷമാണ് ആൾക്കാർ അദ്ദേഹത്തെ നാണുവാശാൻ എന്ന് വിളിച്ചു തുടങ്ങി. ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച ഏത് വർഷമാണ്? 1881 അതിനുശേഷം നാണുവാശാൻ എന്ന് വിളിച്ചു തുടങ്ങി. ഗുരുവിന് ആത്മജ്ഞാനം, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് കിട്ടിയത് പിള്ളത്തടം കേവ് മരുത്വമല. SNDP 1903 May 15 സ്ഥാപിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലത്താണ്. ശിവഗിരി മഠം 1904 ഗുരുവിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ആദ്യകാലത്ത് കുന്നിൻപുറം എന്ന പേരിൽ അറിയപ്പെട്ടു. ആലുവ അദ്വൈതാശ്രമം 1913 ഓം സഹോദരി സർവത്ര ആണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമങ്ങൾ 1916 സ്ഥാപിച്ചു. രണ്ട് പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചു, 18 ലും 26 ലും. ശ്രീലങ്കയിൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് വിജ്ഞാനോദയോഗം. ആലുവ ഓൾ റിലീജൻ കോൺഫറൻസ് 1924 1924 അതിന്റെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് സദാശിവ അയ്യർ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ശ്രീനാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിച്ച ശിഷ്യനാര്? നടരാജ ഗുരു 1923 നീലഗിരി കുന്നുകളിലാണ്. അപ്പൊ രണ്ടും എക്സാമിന് മാറി മാറി ചോദിക്കും. ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിക്കും, കാഞ്ചീപുരത്താണ്, 1916 പിടിയിട്ടല്ലോ. ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് കാഞ്ചീപുരത്ത്, 1916. ഇനി ശ്രീനാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിച്ചത് 1923 എവിടെയാണ്? നീലഗിരി കുന്നുകളിൽ. നടരാജ ഗുരു, അതായത് ഡോക്ടർ പൽപ്പുവിന്റെ മകനായിരുന്നു. ഗുരുവിന്റെ ആശയങ്ങൾ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ വിശേഷണം കൂടി നടരാജ ഗുരുവിനുണ്ട്. പിന്നീട് ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട എവിടെയാണ്? തലശ്ശേരിയിലാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി എന്ന റെക്കോർഡ് കൂടി ഈ മൂർക്കോത്ത് കുമാരനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗുരുവിന്റെ ആദ്യ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് തലശ്ശേരിയിലാണ്, 1927 മൂർക്കോത്ത് കുമാരൻ. ഇനി ശ്രീനാരായണ ഗുരു അവസാന കാലഘട്ടങ്ങളിൽ SNDP എന്ന ആശയം, SNDP അതിന്റെ ആശയങ്ങൾ വ്യതിചലിച്ചു എന്നും പറഞ്ഞ് മറ്റൊരു സംഘടന കൂടി സ്ഥാപിച്ചിരുന്നു, ശ്രീനാരായണ ധർമ്മ സംഘം എന്ന പേരിൽ. ഇത് 1928 January 9 രജിസ്റ്റർ ചെയ്യുന്നത്. January 8 ജനുവരി 9 ഇത് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കുമ്പോൾ ഇൻക്ലൂഡിംഗ് ഡേറ്റ് ചോദിച്ചാൽ ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ച വർഷം 1928 January 9. ശ്രീനാരായണ ധർമ്മ സംഘം ഏത് വർഷമാണ്? 1928 January 9 ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിക്കുന്നത്. അതേപോലെ നമുക്കറിയാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 August 21. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡേറ്റ് 20. കാരണം നമുക്കറിയാം ഗുരു ജനിച്ചത് 1856 August 20 എന്നാണ് പറയുക. പക്ഷേ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നാണ്, 1967 August 21. അതുപോലെ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ശ്രീലങ്കയും പുറത്തിറക്കി 2009. ഗുരുവിന്റെ ചിത്രമുള്ള നാണയങ്ങൾ പുറത്തിറക്കി 2006. ഇന്ത്യയിൽ ഗുരുവിന്റെ ചിത്രമുള്ള നാണയങ്ങൾ 2006 പുറത്തിറക്കിയത്. അതേപോലെ ശ്രീനാരായണ ഗുരുമായി റിലേറ്റ് ചെയ്ത രണ്ട് സിനിമകളെ കുറിച്ച് മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന ഫിലിം സംവിധാനം ചെയ്തത് PA ബക്കർ ആണ്. അതേപോലെ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്, സ്ഥിരമായി PSC ആവർത്തിക്കുന്ന പോയിന്റുകൾ. ശ്രീനാരായണ ഗുരുകുലങ്ങൾ 1923 ആര് സ്ഥാപിച്ചു? നടരാജ ഗുരു. എവിടെയാണ്? നീലഗിരി ഹിൽസില്. അതേപോലെ ഗുരുവിന്റെ ആദ്യ പ്രതിമ എവിടെ സ്ഥാപിക്കപ്പെട്ടു? തലശ്ശേരി. ഏത് വർഷമാണ്? 1927. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ധർമ്മ സംഘം 1928 January 9 സ്ഥാപിക്കപ്പെട്ടു. ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 August 21 ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഏത് വർഷം പുറത്തിറക്കി? 1967 August 21 പുറത്തിറക്കി. അതേപോലെ തന്നെ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ശ്രീലങ്കയും പുറത്തിറക്കി. അത് ഏത് വർഷമാണ്? 2009 ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ശ്രീലങ്ക പുറത്തിറക്കി. ഏത് വർഷമാണ്? 2009 ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ശ്രീലങ്ക പുറത്തിറക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്.
പിന്നീട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം പഠിച്ചിരിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. എങ്കിലും പി എസ് സി പരീക്ഷകൾ ആവർത്തിച്ച ചില പുസ്തകങ്ങൾ നമ്മളിവിടെ പഠിച്ചെടുക്കുകയാണ്, മുൻ പരീക്ഷയിൽ ചോദിച്ച പുസ്തകങ്ങൾ. ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രനാണ്. മുൻ പരീക്ഷയിൽ ചോദിച്ചാണ് ഗുരു എന്ന നോവൽ ആരാണ്? കെ സുരേന്ദ്രൻ. കാരണം അതിന് അവാർഡ് ലഭിച്ച കൃതിയാണ്. ഗുരു എന്ന നോവൽ എഴുതിയ ആരാണ്? കെ സുരേന്ദ്രൻ. വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ഗുരു എന്ന കൃതി. രചിച്ചത് കെ സുരേന്ദ്രൻ, വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ്. അതേപോലെ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ടി ഭാസ്കരന്റെ കൃതിയാണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ടി ഭാസ്കരൻ. നാരായണീയം പെരുമ്പടവും ശ്രീധരമേനോന്റെ കൃതിയാണ്. നാരായണീയം പെരുമ്പടവും ശ്രീധരമേനോൻ. അതേപോലെ ഗുരുദേവ കർണാമൃതം, അത് രചിച്ചത് കിളിമാനൂർ കേശവനാണ്. ശ്രദ്ധിക്കുക, ഗുരു എന്ന കൃതി ആര് രചിച്ചു? കെ സുരേന്ദ്രൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ടി ഭാസ്കരൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ആരുടെ കൃതിയാണ്? ടി ഭാസ്കരൻ. നാരായണീയം പെരുമ്പടവും ശ്രീധരമേനോൻ. നാരായണീയം ആരുടെ കൃതിയാണ്? പെരുമ്പടവും ശ്രീധരമേനോൻ. അതേപോലെ ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ. ഗുരുദേവ കർണാമൃതം ആരുടെ കൃതിയാണ്? കിളിമാനൂർ കേശവൻ. അപ്പൊ ഇത്രയുമാണ്, ഏകദേശം 60 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ മുൻ പരീക്ഷകളിൽ റാങ്ക് ഡിസൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്കറിയാം നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും കൂടുതൽ കൃതികൾ രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കൃതികൾ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഗുരുവിൻ്റെ ആദ്യ കൃതി അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിക്കപ്പെട്ട കൃതി എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിനെയാണ്. ഗുരുവിൻ്റെ ആദ്യ കൃതി അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിക്കപ്പെട്ട കൃതി എന്നറിയപ്പെടുന്ന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതേപോലെ ആത്മോപദേശ ശതകം 1897 രചിച്ചു. സ്ഥിരമായി പി എസ് ചോദിക്കുന്നതാണ് ആത്മോപദേശ ശതകം. നമുക്കറിയാം അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അവരന് സുഖത്തിനായി വരേണം. ഇത് ഗുരുവിന്റെ കൃതിയിലെ വരികളാണ്, ആത്മോപദേശ ശതകം. അതേപോലെ ദൈവദശകം 1914 രചിച്ചു. അതിന് 100 ആഘോഷിച്ചു, 100 തർജ്ജമ ചെയ്തു. അതേപോലെ ജാതിമീമാംസ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. നവമഞ്ചരി, ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് രചിച്ച കൃതി. ജനനി നവരത്ന മഞ്ചരി, അരിപ്പുറം സോറി ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കൃതി. ശിവശതകം, അരിപ്പുറം ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കൃതി. കാളിമാല, ഭാര്യയോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതി. അപ്പോൾ ഓർക്ക, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതിമീമാംസ, നവമഞ്ചരി, ജനനീ നവരത്നമഞ്ചരി, അതേപോലെ ശിവശതകം, കാളിമാല, ജാതി കാളിമാല. കാളിമാലയുടെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നീട് എക്സാം ഓറിയന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില കൃതികൾ കൂടിയുണ്ട്. ജാതി നിർണയം, അനുകമ്പ ദശകം, ജാതി ലക്ഷണം, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ഇന്ദ്രിയ വൈരാഗ്യം, അതേപോലെ ചിജ്ജട ചിന്തകം. അപ്പോൾ ഇത്രയും കൃതികൾ ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. മലയാളം കൃതികളിൽ എടുത്ത് ചോദിച്ചാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതിമീമാംസ, നവമഞ്ചരി, ജനനീ നവരത്നമഞ്ചരി, ശിവശതകം, കാളിമാല, ജാതി നിർണയം, അനുകമ്പാ ദശകം, ജാതി ലക്ഷണം, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ഇന്ദ്രിയ വൈരാഗ്യം, ചിജ്ജട ചിന്തകം. അതുപോലെ ക്വസ്റ്റ്യൻ ഫോർ യു, ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഏത്?
പ്രീവിയസ് ക്വസ്റ്റ് ആണ്, അറിയാവുന്ന ആൻസർ ചെയ്യുക. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഏത്? ഒരു ആൻസർ ചെയ്തിട്ടില്ല. ഈശോവാസി ഉപനിഷത്താണ്. ഗുരുവിന്റെ സംസ്കൃത കൃതികളിൽ പരീക്ഷയിൽ ചോദിച്ച ദർശനമാല ഓർത്തിരിക്കുക, സംസ്കൃത കൃതി ദർശനമാല, വേദാന്ത സൂത്രം, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിശ്ചരി പഞ്ചകം, നിർവൃതി പഞ്ചകം. ഗുരുവിന്റെ സംസ്കൃത കൃതികളാണ് ദർശനമാല, വേദാന്ത സൂത്രം, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിശ്ചരി പഞ്ചകം, നിർവൃതി പഞ്ചകം. ദർശനമാല, വേദാന്ത സൂത്രം, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിശ്ചരി പഞ്ചകം, നിർവൃതി പഞ്ചകം. അതുപോലെ ഗുരുവിന്റെ തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ, ക്ഷേത്ര പ്രാർത്ഥനകൾ എന്നർത്ഥമാണ് ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് കൃതി. ഏതാണ്? തേവാര പതികങ്ങൾ. അതുപോലെ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതികൾ തിരുക്കുറൽ, ഒടുവിൽ ഒഴുക്കം. ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതികളാണ് ഏതൊക്കെയാണ്? തിരുക്കുറൽ, ഒടുവിൽ ഒഴുക്കം. അതേപോലെ ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഈശോവാസ്യോപനിഷത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസ്കൃത കൃതി ദർശനമാല, വേദാന്ത സൂത്രം, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിശ്ചരിയ പഞ്ചകം, നിർവൃതി പഞ്ചകം, തമിഴ് കൃതി, തേവാര പതിയങ്ങൾ, മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതികൾ, തിരുക്കുറൽ, ഒടുവിൽ ഒഴുക്കം. അതേപോലെ അദ്ദേഹം വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഈശോവാസ്യോപനിഷത്ത്. ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഏതാണ്? ഈശോവാസ്യോപനിഷത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ശ്രീനാരായണ ഗുരു എന്ന വ്യക്തിയുമായി റിലേറ്റ് ചെയ്ത് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച 60 ചോദ്യങ്ങൾ, അതിലൊരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വിവരങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. അതേപോലെ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക, അഖിൽ എ എസ് എന്ന പേരിൽ. അതേപോലെ പി എസ് സി ചലഞ്ച് എന്ന പേരിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. അതേ പേരിൽ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, പി എസ് സി ചലഞ്ചർ. അതുപോലെ നെക്സ്റ്റ് സ്പെഷ്യൽ ക്ലാസ് ഇന്ന് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന ടോപ്പിക്കിനെ, വട്ടമേശ സമ്മേളനങ്ങൾ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നൈറ്റ് 10 PM to 11 PM ഉണ്ടാകും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വിശ്വസിക്കുന്നു.